മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പഴയങ്ങാടി പുഴയിൽ നിർമ്മിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന്റെ പ്രവൃത്തി ആരംഭിച്ചു. റിവർ വ്യൂ പാർക്കിന് സമീപത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മലനാട് മലബാർ റിവർ ക്രൂയിസം പദ്ധതിയുടെ ഭാഗമായാണ് പഴയങ്ങാടി പുഴയിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് നിർമ്മിക്കുന്നത്. റെസ്റ്റോറന്റിന്റെ പ്രവൃത്തിക്കും തുടക്കമായി. എം വിജിൻ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും പ്രവൃത്തി വിലയിരുത്തി. പഴയങ്ങാടി മുട്ടുകണ്ടി ഏഴം റോഡിൽ റിവർവ്യൂ പാർക്കിന് സമീപത്തായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് പ്രവൃത്തിക്ക് 1.88 കോടി രൂപയാണ് ഭരണാനുമതി ലഭിച്ചത്. കരയിൽ നിന്നും 9 മീറ്റർ അകലത്തിൽ ജലോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയ്ക്ക് 3000 ചതുരശ്ര അടി വിസ്തീർണമാണ് ഉണ്ടാവുക. 1600 ചതുരശ്ര അടി പൂർണ്ണമായും ഭക്ഷണശാലയ്ക്കായി വിനിയോഗിക്കാൻ സാധിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിലിരുന്ന് പഴയങ്ങാടി പുഴയുടെയും മാടായിപ്പാറ ഏഴിമല തുടങ്ങിയവയുടെയെല്ലാം സൗന്ദര്യം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ ടൂറിസം വികസനത്തിന്റെ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്ന് പ്രവൃത്തി സന്ദർശിച്ച് എം വിജിൻ MLA പറഞ്ഞു. ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ് പഴയങ്ങാടിൽ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 1,88,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പഴയങ്ങാടി പുഴയിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. 72 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സൗകര്യമാണ്. ഏത് കാലാവസ്ഥയിലും മഴക്കാലത്തും വേനൽക്കാലത്തുമെല്ലാം റൂഫിങ്ങോട് കൂടിയ ഒരു ഉയർത്തായ സംവിധാനമാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുമായി നടക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തും കണ്ണൂർ ജില്ലയിൽ ആദ്യമായതുകൊണ്ട് തന്നെ ഏതായാലും ടൂറിസം സാധ്യതയെ കൂടി വിപുലപ്പെടുത്താൻ സഹായമാകുന്ന നിലയിലേക്ക് പഴയങ്ങാടി പുഴയിലെ നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് മാറുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടും. തുടർന്ന് അതിൻ്റെ ടെൻഡർ നടപടികളിലൂടെ ടെൻഡർ കൊടുത്തുകൊണ്ടാണ് GTPC മുഖാന്തരം ഇതിൻ്റെ പ്രവൃത്തി നടക്കാൻ വേണ്ടി പോകുന്നത്. ടൂറിസം മേഖലയുടെ വികസനത്തിന് ഉതകുന്ന ജില്ലയിലെ തന്നെ ആദ്യത്തെ ടൂറിസം പദ്ധതിയാണ് പഴയങ്ങാടി പുഴയിൽ നിർമ്മിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. വിനോദസഞ്ചാര മേഖലാ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെല്ലാണ് പ്രവൃത്തിയുടെ നിർവഹണ ഏജൻസി. വടക്കൻ മലബാറിന്റെ ടൂറിസം രംഗത്ത് പുതിയൊരു ചരിത്രമെഴുതുകയാണ് പഴയങ്ങാടി പുഴയിൽ സ്ഥാപിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് പാർക്കാണ് ഇവിടെ ഉയരുന്നത്. മികേഷ് താപത്തിനൊപ്പം നീതു അശോക്, കണ്ണൂർ.